അപ്പോ ഫ്രണ്ട്സ്, കട്ടിയായി കടക്കുന്ന വെള്ളത്തിന്റെ മുകളിലൂടെ, അല്ലെങ്കിൽ ഒരു ഡാമിന്റെ ഏറ്റവും ഇന്ത്യയിലെ ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ഡാമിന്റെ വെള്ളത്തിലൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒരു ഡാമിന്റെ വെള്ളത്തിന്റെ മുകളിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. കീപ് വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ്. സഞ്ചാരി ട്രാവൽ വേൾഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോ ലേയിലാണ്. അപ്പൊ ലേയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ സതീഷ് കുമാർ, ലെഫ്റ്റനന്റ് കേണലാണ്. അപ്പം എന്താ പറയുക, അദ്ദേഹത്തോടൊപ്പമാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുത്തുന്നതിന്റെ കാരണം, ഒരു വലിയ ഒരു ഇൻസ്പയറിംഗ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്യാരക്ടറാണ്. കാരണം ഇപ്പോൾ അദ്ദേഹം ഈ ഒരു പൊസിഷനിലെത്തിയതിന്റെ പിന്നിൽ ഒത്തിരി സ്ട്രഗിൾസും ഒത്തിരി ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചാണ് ഈ ഒരു പൊസിഷനിലെത്തി. ശരിക്കും നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റോറി നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് യൂത്ത്സിനൊക്കെ ഇൻസ്പയർ ആവും. കാരണം എന്നെപ്പോലുള്ള യൂത്ത്സിനൊക്കെ അദ്ദേഹത്തെ വളരെ ഇൻസ്പയറിംഗ് ആണ്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം. അപ്പം നമ്മളിപ്പം പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമിലേക്കാണ്, ആൽച്ചി ഡാം എന്നാണ് ഡാമിൻ്റെ പേര്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് കുറച്ച് സമയം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പറ്റി പരിചയപ്പെടുത്തുകയാണെങ്കിൽ, അദ്ദേഹം ചെങ്ങന്നൂർ സ്വദേശിയാണ്. അപ്പോൾ ചെങ്ങന്നൂരിൽ എസ് എൻ കോളേജ്, ആല എസ് എൻ കോളേജിൽ അദ്ദേഹം പ്രീ ഡിഗ്രി പഠിച്ചു. പിന്നീട് പമ്പ കോളേജിൽ ഡിഗ്രി ചെയ്തു. പമ്പ കോളേജിൽ ഡിഗ്രി ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ കലാപ്രതിഭയായിരുന്നു. 1993 കലാപ്രതിഭയായിരുന്നു. ഒരുപാട് സമ്മാനങ്ങളും എന്താ പറഞ്ഞു, കലാകായിക മത്സരങ്ങൾ എല്ലാത്തിലും മുൻപന്തിയിൽ, എല്ലാത്തിലും ഒന്നിലും ഒഴിവാക്കണ്ടായിരുന്നു, എന്താ പറഞ്ഞു, എല്ലാത്തിലും മുൻപന്തി നിന്നിരുന്ന നമ്മുടെ നടൻ സലീം കുമാറിനോടൊപ്പം തന്നെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് സലീം കുമാറിന് ഒന്നാം സമ്മാനം നേടുകയും അദ്ദേഹത്തിന് രണ്ടാം സമ്മാനം നേടുകയും വരെ ചെയ്ത അനുഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കായിക പ്രതിഭയാണ് പിന്നീട് ആർമിയിൽ ജോയിൻ ചെയ്ത് ഇന്ന് ഏറ്റവും നല്ലൊരു പൊസിഷനിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇൻസ്പയറിംഗ് സ്റ്റോറി ഉണ്ട്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കരുത്. കീപ് വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്, ഫ്യുവൽ പവേർഡ് ബൈ ഫെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂർ. നഴ്സിംഗ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫെയ്ത്ത് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടാൻ മറക്കരുത്. ഈ കാണുന്ന റിവർ ഇത് ഇൻഡസ് റിവർ ആണ്. അതിന്റെ കളർ കണ്ടോ, നല്ല എന്താ പറയുക, ഒരു ബ്ലൂയിഷ് കളറാണ്. അപ്പൊ ഇത്ര നല്ല എന്താ പറയുക വെള്ളമായിരിക്കും, മലമുകളിൽ നിന്ന് മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്.
അപ്പം അതിൻ്റെ ഒരു ഭംഗി, ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സീനറിയാണ് ഈ ബ്ലൂ റിവറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഇൻഡസ് റിവറാണ് ഈ ഒഴുകി പോകുന്നത്. അപ്പം നമുക്ക് ഇനി മുകളിലേക്ക് പോയി കാഴ്ചകൾ കാണാം. ഹാൽച്ചി ഡാമിന്റെ ഗസ്റ്റ് ഹൗസിലാണ്. അപ്പൊ ഈ ഗസ്റ്റ് ഹൗസിലെ നമുക്ക് എന്താ പറയുക, എടുത്തു പറയേണ്ട ഒരു സംഭവം, ഇവിടുത്തെ ചൂട് മാഗിയാണ്. ഇവിടുത്തെ ഷെഫ് സോനം ഭായിയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുന്ന ഒരു ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡാണ്. അപ്പൊ ഇവിടെ നമ്മൾ വരുമ്പോൾ ഈ ഒരു തണുപ്പത്ത് ചൂട് മാഗി കഴിക്കുക എന്ന് പറഞ്ഞൊരു പ്രത്യേക അനുഭവമാണ്. അപ്പൊ ഞങ്ങൾ ഇതൊന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. ഓക്കെ, മാഗി പരസ്യം എടുക്കരുത്. എന്റെ മാഗി നീ പരസ്യത്തിനുള്ളിൽ എനിക്ക് വരാൻ സമയമില്ല, സോറി. അപ്പൊ അടിപൊളിയാണ് കേട്ടോ, അടിപൊളി അനുഭവമാണ് ഹയർ സോൾട്ടിറ്റ്യൂഡിൽ വന്നിട്ടൊരു ചൂട് മാഗി. അപ്പം നമ്മുടെ സതീഷ് അമ്മ നമ്മളോടൊപ്പം ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത്. ഇതൊക്കെ കാണാനും ചൂടോട് അപ്പോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഷെഫ് സോനം. ഇപ്പൊ മാഗി മാത്രമല്ല കേട്ടോ, റൊട്ടിയുണ്ട്, എഗ് ബുർജിയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല ചൂട് മാഗിയും എന്താ പറഞ്ഞ റൊട്ടിയൊക്കെ കഴിച്ചു. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആൽച്ചി ഡാമാണ് എന്റെ പിന്നിൽ കാണുന്നത്. നമ്മൾ അങ്ങോട്ടൊക്കെ പോവുകയാണ് എങ്കിലും അതിന്റെ വ്യൂ ഇവിടെ നിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ കിടിലം വ്യൂ ആണ്. അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഉയരത്തിലുള്ള ഒരു ഡാം കാണാൻ ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ അത് ശരിക്കും വലിയൊരു പ്രിവിലേജ് ആണ്. അപ്പൊ നമ്മൾ ഇന്ത്യയിലുള്ള ഒരുപാട് ഹയസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ലേയിൽ വന്നപ്പോൾ കാണാൻ സാധിച്ചു. വേൾഡ്സ് ഹയസ്റ്റ് മോട്ടർ റോഡ് അവിടെ പോകാൻ പറ്റിയില്ല, കാരണം അവിടെയൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഒരു 4 ദിവസം ഇവിടെ താമസിച്ച് അക്കോമഡേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തെ ഈ ഒരു ക്ലൈമറ്റോട്ട് പ്രതിരോധിച്ച ശേഷം മാത്രമേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാവൂ, അല്ലെങ്കിൽ ലെങ്സിലൊക്കെ വെള്ളം കയറും. അപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുന്നത്, നമ്മുടെ കേണൽ സാബ് നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് ഹയസ്റ്റ് മോട്ടോർ റോഡ് എടുക്കാൻ പറ്റില്ല, എങ്കിലും ഹയസ്റ്റുള്ള പല കാര്യങ്ങളും നമുക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. ഓക്കെ, we'll be right back.
ഒരു അടിപൊളി സംഭവം കാണിക്കാം. ഈ ഒരു എന്താ പറയുക, ഡാമിന്റെ ഈ ഒരു റിവർ നോക്കിയേ, ഇതിപ്പം ഐസ് കട്ടയുടെ കിടക്കണം, ഐസ് കട്ടയുടെ ഇത് ഉണ്ടോ. ഇതൊരു 15-20 ദിവസം കഴിയുമ്പം നമുക്ക് ഇതിന്റെ മുകളിലൂടെ വണ്ടി ഓടിക്കാം, ഹോക്കി കളിക്കാം, ഫുട്ബോൾ കളിക്കാം, എന്ത് വേണമെങ്കിലും, കാരണം ഇത് കംപ്ലീറ്റ് ഐസറ കിടക്കാണ്. അപ്പം അത് ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നതും ഇതിനെപ്പറ്റി അറിയുന്നതും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതുവരെ എന്താ പറഞ്ഞ നമ്മുടെ ജീപ്പ് പ്രേമികളുണ്ടല്ലോ, താറിന്റെ ഒക്കെ പ്രേമികൾ ഇന്ത്യയിൽ ഒരുപാടുണ്ട്. അപ്പൊ അവരൊക്കെ ഹൈ റേഞ്ചിലായിരിക്കും ഒരുപക്ഷെ ജീപ്പ് ഓടിച്ചിട്ടുള്ളത്. ഡാമിൽ ജീപ്പ് ഓടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ തന്നെ വരണം. ആൽച്ചിഡാം അടിപൊളിയാണ് കേട്ടോ, നോക്കി ഇതിന്റെ മണ്ടക്കോട്ട് ജീപ്പ് ഓടിക്കാൻ പറ്റും. ശരിക്കും എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ ഓടിക്കും. 15 ദിവസം കൂടെ കഴിയണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു ചെറിയ വെള്ളത്തിന്റെ ഒരു ഇതുകൂടെ ഉണ്ട്. അപ്പൊ 20 ഡേയ്സ് കൂടെ കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങോട്ട് വരുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്നോഫാൾ ഭയങ്കര ഹൈ ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് വന്നത് തന്നെ വളരെ റിസ്ക് എടുത്താണ് ഞങ്ങൾ വന്നത്. അപ്പൊ നിങ്ങൾ വഴിയോര കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ ഇതിന്റെ മണ്ടേ കൂടെ ജീപ്പ് ഓടിക്കണം. ഇനി അതായിരിക്കും അടുത്തൊരു ലക്ഷ്യം. അത് എന്തെങ്കിലും സാധ്യമാകും. മഹീന്ദ്ര സ്പോൺസർ ചെയ്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ ജീപ്പ് പ്രേമികൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ നോക്കി. ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ ഒരുപാട് ഓഫ് റോഡിംഗ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവഴി ജീപ്പ് ഓടിക്കുന്ന ആരെങ്കിലും ഒരു മലയാളി പ്ലീസ് കാണിക്കണം കേട്ടോ. ഈ ആൽച്ചി ഡാമിൻ്റെ കാഴ്ചകളും ഈ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വെളിയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും യൂട്യൂബ് വീഡിയോ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. മാക്സിമം വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത്, കാണാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അവരിലേക്കും വീഡിയോ എത്തുവാൻ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കേണൽ സാബ് ലെഫ്റ്റനന്റ് കേണൽ സതീഷ് കുമാർ ചേട്ടനുള്ള പ്രത്യേകമായ എന്താ പറയുക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എന്താ പറയുക, ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ ആൻഡ് പ്രിവിലേജ് ടു ഹാവ് സം ടൈം വിത്ത് യു. റിയലി വി ലവ് യു ആൻഡ് വി ഹാഡ് സം ഗ്രേറ്റ് ടൈം. അപ്പോൾ ശരിക്കും ഞാൻ ഒത്തിരി സന്തോഷവാനാണ്. എൻ്റെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ എന്താ പറയുന്നത്, എപ്പോഴും ഞാൻ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും എൻകറേജ് ചെയ്യുന്ന, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന, എപ്പോഴും മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസിറ്റീവ് മനോഭാവമാണ് അദ്ദേഹത്തിന് ഇന്ന് ഈ ലെവലിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തുവാൻ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ എപ്പോഴും സഹകരിക്കുക. അപ്പം അത് ഞങ്ങൾക്ക്, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുള്ള കാര്യമാണ്. ഇന്ന് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഇവിടുത്തെ ആ ഒരു പവറൊക്കെ കാണാൻ സാധിച്ചു. അപ്പം അതൊക്കെ തന്നെ വലിയൊരു സംഭവമാണ്. അപ്പം റിയലി ഒത്തിരി സന്തോഷം ഉണ്ട്. അപ്പം താങ്ക് യു ചേട്ടാ, വൺസ് മോർ വെൽക്കം. താങ്ക് യു, ഇറ്റ് വാസ് എ പ്ലെഷർ. അപ്പോൾ നഴ്സിംഗ് അഡ്മിഷനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഫെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂരോട്ട് ബന്ധപ്പെടാൻ മറക്കരുത്. നമ്മുടെ ഫ്യുവൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയ ഒരാൾ നഴ്സിംഗ് പഠനത്തിൽ തോറ്റിട്ടില്ല, തോറ്റ ചരിത്രമില്ല. അപ്പോൾ എല്ലാവരും അവിടെ പാസ്ഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജ് തിരക്കിയാൽ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഫെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂരോട്ട് ബന്ധപ്പെടാൻ മറക്കരുത്.